ഹിറമാൻ റഹീം അൽഹമദുലില്ല അൽഹാഹിറുലമീൻ അസ്വലാത്തു ആലിഹി ലമീൻ അജ്മയിൻ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അസ്സലാമലൈക്കും വറഹമത്തുല്ലാഹി ഉബർകത്ത് സവർഗരതിയെക്കുറിച്ച ഇസ്ലാമിക സമീപനത്തെ വിശകലനം ചെയ്യാനാണ് ഈ സംസാരത്തിൽ ശ്രമിക്കുന്നത് സവർഗതിയെക്കുറിച്ച ഇസ്ലാമിക സമീപനം മനസ്സിലാകണമെങ്കിൽ നാഗരികതകളുടെ ഉത്ഥാന പതനങ്ങളെക്കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വത്തെ ഗ്രഹിക്കേണ്ടതുണ്ട് നാഗരികതകളുടെ പതനത്തിന് പലതരത്തിലുള്ള കാരണങ്ങൾ ചരിത്ര പണ്ഡിതന്മാർ നിരൂപകന്മാർ ചൂണ്ടിക്കാണിക്കാറുണ്ട് അത് ശരിയുമാണ് നാഗരികതകളുടെ ഉത്ഥാന പതനങ്ങളിൽ ധാർമ്മികതക്ക് വളരെ സുപ്രധാനമായ ഒരു പങ്കുണ്ട് എന്ന കാഴ്ചപ്പാടാണ് ഖുർആാനും ഇസ്ലാമും മുന്നോട്ട് വയ്ക്കുന്നത് വിശുദ്ധ ഖുർആാനിൽ ദൈവത്തിൻ്റെ സവിശേഷമായ നടപടിക്രമങ്ങളിലൂടെ തകർക്കപ്പെട്ട കുറേ സമൂഹങ്ങളുടെ ചരിത്രങ്ങൾ വിവരിക്കുന്നത് കാണാൻ കഴിയും ഈ സമൂഹങ്ങൾ തകർക്കപ്പെട്ടതിൻ്റെ കാരണം അവർ ദൈവനിഷേധികളായതോ കേവലമായ ദൈവനിഷേധമോ അല്ലെങ്കിൽ അവരുടെ ബഹുദൈവത്വ വിശ്വാസങ്ങളോ ആയിരുന്നില്ല എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെടുന്നത് കാണാൻ കഴിയും കാരണം ദൈവത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഇഷ്ടമുള്ളത്ര ദൈവങ്ങളിൽ വിശ്വസിക്കാനുമൊക്കെ ഈ ഭൂമുഖത്ത് ദൈവം അള്ളാഹു മനുഷ്യന് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് അങ്ങനെ സ്വാതന്ത്ര്യം നൽകിയിരിക്കെ ദൈവത്തിൽ വിശ്വസിച്ചില്ലെന്നതോ ഒരുപാട് ദൈവങ്ങളിൽ വിശ്വസിച്ചെന്നതോ ആയ കാരണങ്ങളാൽ മനുഷ്യരെ ഉന്മൂലനാശം വരുത്തുക എന്നത് ദൈവനീതിക്ക് വിരുദ്ധമാണെന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ കഴിയും പകരം ഈ ബഹുദൈവത്വത്തിനും ദൈവ നിഷേധത്തിനും പ്രവാചക നിഷേധത്തിനുമൊക്കെ ഒപ്പം അതിനോട് ചേർന്നുകൊണ്ട് ഇത്തരം സമൂഹങ്ങൾ പ്രകടിപ്പിച്ച ധാർമ്മികമായ കുറ്റകൃത്യങ്ങളാണ് അവരുടെ ഉന്മൂലനാശത്തിനും തകർച്ചയ്ക്കും കാരണമായത് എന്ന് കാണാൻ സാധിക്കും ഷുഅൈബ് നബി അലഹി സ്വലാത്തു വസ്സലാമയുടെ സമൂഹം തകർക്കപ്പെട്ടത് അളവിലും തൂക്കത്തിലും കൃത്രിമം പുലർത്തിയതിൻ്റെ ഫലമായും വഴിക്കൊള്ള നടത്തിയതിൻ്റെ ഫലമായിട്ടുമാണ് ലൂത്ത് നബി അലി ഹിസ്വലാത്തു വസ്സലാമയുടെ സമൂഹം നശിപ്പിക്കപ്പെട്ടത് വലിയ പ്രവാചക നിഷേധത്തിൻ്റെയും അഥവാ ഇവരെ ഇവരുടെ എല്ലാവരുടെയും പൊതുവായ സവിശേഷതയാണ് അവർ പ്രവാചകന്മാരെ ആശയതലത്തിൽ നിഷേധിക്കുക മാത്രമല്ല ചെയ്തത് മറിച്ച് ഈ ആശയം സമൂഹത്തിൽ പറയാനും പ്രചരിപ്പിക്കാനുമുള്ള പ്രവാചകന്മാരുടെ അവകാശത്തെയും സ്വാതന്ത്ര്യത്തെയും കയ്യേറ്റം ചെയ്തവരും തടസ്സപ്പെടുത്തിയവരും പ്രവാചകന്മാരെ വധിക്കാൻ വരെ ഉദ്യുക്തരായവരുമായിരുന്നു എന്ന് കാണാൻ കഴിയും അതോടൊപ്പം സ്വവർഗ ലൈംഗികതയായിരുന്നു അവരുടെ തകർച്ചയ്ക്ക് കാരണമായത് എന്ന് ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെ എല്ലാ പ്രവാചക സമൂഹങ്ങളുടെയും പ്രത്യേകിച്ച് ഉന്മൂലനാശത്തിന് വിധേയമായ പ്രവാചക എതിരാളികളായ സമൂഹങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ഒക്കെ ഇത്തരത്തിലുള്ള ധാർമ്മികമായ കാരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അല്ലാഹുവിൻ്റെ സവിശേഷമായ നടപടിക്രമത്തിലൂടെ ഇവർ നശിപ്പിക്കപ്പെട്ടു എന്നതോടൊപ്പം തന്നെ ഇനി അല്ലാഹു അങ്ങനെ പ്രത്യേകമായ ഒരു നടപടിയിലൂടെ നശിപ്പിച്ചിട്ടില്ലെങ്കിലും ഈ സമൂഹങ്ങൾ കാലക്രമത്തിൽ ഈ കാരണത്താൽ തകർന്നു പോകുമെന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അളവിലും തൂക്കത്തിലും നിരന്തരം കൃത്രിമം പുലർത്തുന്ന ഒരു സമൂഹത്തിൻ്റെ സമ്പദ്വ്യവസ്ഥ ദീർഘകാലം നിലനിൽക്കുകയില്ല അത് തകർന്നു പോകും അതിന് അവർക്കിടയിൽ തന്നെ വിശ്വാസ്യതയുണ്ടാവുകയില്ല വിശ്വാസ്യതയില്ലാത്ത ഒരു മാർക്കറ്റ് ദീർഘകാലം നിലനിൽക്കുകയില്ല അതേപോലെ സ്വവർഗ ലൈംഗികതയെ ഒരു ലൈംഗിക രീതിയായി സ്വീകരിച്ച ഒരു സമൂഹം ആ തലമുറ തലമുറയോടുകൂടി തന്നെ അവസാനിച്ചു പോകുമെന്നത് വളരെ സ്വാഭാവികമായ ഒരു പ്രകൃതി നിയമവും ചരിത്ര നിയമവുമാണ് എന്ന് കാണാൻ കഴിയും അപ്പോൾ ഈ ലോകത്ത് മനുഷ്യർ പിന്തുടരേണ്ട ചില മിനിമം ധാർമ്മിക മര്യാദകൾ നിയമങ്ങൾ ഉണ്ട് അതൊരു സമൂഹം ആ സമൂഹത്തിലെ ഭൂരിഭാഗവും കാറ്റിൽ പറത്തുമ്പോൾ ആ സമൂഹം തകർന്ന് തരിപ്പണമാകും ഇതാണ് ഇബിന് ഹൽദൂൻ പറഞ്ഞത് സ്വന്തം ഇച്ഛകളെ ദൈവമായി സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് സമൂഹത്തിലധിക നാഗരികതകളും തകർന്നു പോയത് എന്ന് നാഗരികതകളെക്കുറിച്ചും അതിൻ്റെ ഉത്ഥാന പതനങ്ങളെക്കുറിച്ചും ആഴത്തിൽ പഠനം നടത്തിയിട്ട് പഠനം നടത്തിയിട്ടാണ് ഇബിനു ഹൽദൂൻ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുന്നത് എന്ന് കാണാൻ കഴിയും അപ്പോൾ ഒരു നാഗരികതയിട നിലനിൽക്കുന്ന സമൂഹത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകുന്ന ഒന്നാണ് സ്വർഗ ലൈംഗികത എന്ന് പറയുന്നത് സമൂഹത്തിൽ പണ്ട് അത് നിലനിൽക്കുന്നുണ്ട് ഒര ഒറ്റപ്പെട്ട എക്സെപ്ഷനലായ കാര്യമായിട്ട് അപവാദമായിട്ട് അത് നിലനിൽക്കുന്നുണ്ട് പക്ഷെ പുതിയ കാലത്ത് സംഭവിക്കുന്നത് ഇതിനെ ആദർശവൽക്കരിക്കുകയും ഇതിനെ ഉദാത്തീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് വളരെ അപകടകരമായ ഒരു പ്രവണതയാണ് പ്രവാചക സമൂഹങ്ങളിലെയും പ്രവാചകന്മാരുടെ കാലത്തുള്ള അധാർമിക സമൂഹങ്ങളുടെയും ഒരു പ്രത്യേകത ഇതായിരുന്നു അവർ ആ കുറ്റകൃത്യങ്ങൾ ചെയ്യുക മാത്രമല്ല ചെയ്തത് മറിച്ച് ആ കുറ്റകൃത്യങ്ങളാണ് ശരി അത് ചെയ്യാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്കവകാശമുണ്ട് എന്ന ഒരു ആശയത്തെ അവർ മുന്നോട്ട് വച്ചിരുന്നു എന്ന് ഖുർആാനിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മുടെ കാലത്ത് സവർഗലൈംഗികതക്ക് അനുകൂലമായിട്ട് ഉന്നയിക്കപ്പെടുന്ന ഏറ്റവും സുപ്രധാനമായ ആശയം രണ്ടാളുകൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവരുടെ സമ്മതത്തോടെ ഉഭയസമ്മതത്തോടെ കൺസൻ്റോടു കൂടി ചെയ്യുന്ന മറ്റൊരാൾക്ക് ഉപദ്രവമില്ലാത്ത ഒരു കാര്യത്തിൽ മറ്റു വ്യക്തികളോ സമൂഹമോ ഭരണകൂടമോ ഒന്നും ഇടപെടേണ്ടതില്ല എന്ന ആശയമാണ് അങ്ങനെ ഇടപെടുന്നത് തെറ്റാണ് എന്ന ആശയമാണ് യഥാർത്ഥത്തിൽ ഈ ആശയമാണ് പരിശോധിക്കപ്പെടേണ്ടത് ഇത് വളരെ വ്യാജമായ ഒരു നിർമ്മിതിയാണ് ഒന്ന് അങ്ങനെ മറ്റൊരാൾക്ക് ഉപദ്രവമില്ലാത്ത ഉപകാരമോ ഉപദ്രവമോ ഒന്നുമില്ലാത്ത രണ്ടാളുകൾക്ക് മാത്രം ബാധകമായ ഒരു കാര്യം ഈ ഭൂമുഖത്ത് ഇല്ല എന്നുള്ളതാണ് മനുഷ്യൻ്റെയും മനുഷ്യൻ്റെ മാത്രമല്ല ഈ പ്രപഞ്ചത്തിലെ പ്രകൃതിയിലെ ചരാചരങ്ങളുടെ എല്ലാം ജീവിതം അങ്ങേയറ്റം പരസ്പര ബന്ധിതമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും സസ്യങ്ങളും ജീവികളും തമ്മിലുള്ള ബന്ധം അവയുടെ ശ്വാസോച്ഛ്വാസ വ്യവസ്ഥകൾ തമ്മിലുള്ള ബന്ധം ഒക്കെ ഇതിൻ്റെ ഉദാഹരണമാണ് മനുഷ്യനുൾപ്പെടെയുള്ള ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു ഓക്സിജൻ അകത്തേക്ക് സ്വീകരിക്കുന്നു സസ്യങ്ങൾ അവയുടെ ഭക്ഷ്യോ ഭക്ഷണോൽപാദനത്തിൻ്റെ ഭാഗമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നു എന്നിട്ട് ഓക്സിജനെ പുറത്തേക്ക് വിടുന്നു ഇതൊരു പരസ്പര ബന്ധ ആശ്രിത വ്യവസ്ഥയാണ് സ്ത്രീ പുരുഷൻ എന്ന് പറയുന്നത് എല്ലാ ജീവികളിലും മനുഷ്യനിലുൾപ്പെടെ എല്ലാ ജീവികളിലുമുള്ള സ്ത്രീ പുരുഷ ദ്വന്ദം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചും ആവശ്യപ്പെട്ടുകൊണ്ടും ജീവിക്കുന്നതാണ് ജമാലുദ്ദീൻ റൂമിയുടെ വളരെ പ്രസിദ്ധമായൊരു കാവ്യശകലമുണ്ടല്ലോ നിങ്ങൾ വെള്ളത്തിന് വേണ്ടി ദാഹിക്കുമ്പോൾ വെള്ളം നിങ്ങൾക്ക് വേണ്ടിയും ദാഹിക്കുന്നുണ്ട് എന്ന് ഇത് ഈ പ്രകൃതിയുടെ ഈ പരസ്പരാശ്രിത ബന്ധ വ്യവസ്ഥയെ കുറിക്കുന്ന ഒരു കാവ്യ ശകലമാണ് ഇനി നമ്മൾ ആലോചിച്ച് നോക്കുക മനുഷ്യൻ അങ്ങനെ സ്വകാര്യമായിട്ട് മറ്റൊരാൾക്ക് ഉപദ്രവമില്ലാതെ ചെയ്യുന്ന ഒരു കാര്യമുണ്ടോ അങ്ങനെ മനുഷ്യൻ്റെ പ്രൈവറ്റ് പബ്ലിക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ വേർതിരിഞ്ഞ വെള്ളം കയറാത്ത ചോരാത്ത അറകളായിട്ട് വേർതിരിഞ്ഞ് കിടക്കുന്ന ഒന്നാണോ അല്ല എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കുവാൻ സാധിക്കും ഇപ്പോൾ ഒരു മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിക്കുന്ന ഒരു രക്ഷിതാവ് അല്ലെങ്കിൽ രക്ഷിതാക്കൾ ഇത് അവരുടെ ഒരു സ്വകാര്യമായ കാര്യം മാത്രമല്ല മറിച്ച് ഒരു പിതാവ് അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയെയും ആ കുഞ്ഞുങ്ങളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ ജീവിതത്തെ പല അർത്ഥത്തിലത് തെറ്റായ രീതിയിൽ സ്വാധീനിക്കുകയും പലതരത്തിലുള്ള അനർത്ഥങ്ങൾ അത് സൃഷ്ടിക്കുകയും ചെയ്യും മയക്കുമരുന്നുകളുടെ ഉപയോഗം യഥാർത്ഥത്തിൽ ഒരാളുടെ പണം ഉപയോഗിച്ച് അയാളുടെ ശരീരത്തിന് അയാൾ ചെയ്യുന്ന ഒരു കാര്യമാണത് അതിലെന്തിനാണ് സ്റ്റേറ്റ് ഇടപെടുന്നത് പക്ഷേ ലിബറലായ ആധുനിക സ്റ്റേറ്റുകൾ പോലും മയക്കുമരുന്നുകളുടെ ഉപയോഗത്തിൽ ഇടപെടുകയും അതിനെ നിരോധിക്കുകയും നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുവാൻ സാധിക്കും ഗർഭചിത്രത്തിൻ്റെ ഒരു ഉദാഹരണം ഈ വിഷയത്തിൽ വളരെ ശ്രദ്ധേയമാണ് ഒരു സ്ത്രീ ഗർഭചിത്രം നടത്തണമോ നടത്തേണ്ടതില്ലയോ എന്നത് അവരുടെ ഒരു സ്വകാര്യമായ കാര്യമാണ് ഈ ഒരു പരികൽപ്പന അനുസരിച്ച് പക്ഷേ അമേരിക്കയിൽ ഗർഭചിത്രം അനുവദിച്ചപ്പോൾ അവിടെ കുറ്റകൃത്യങ്ങളുടെ അളവ് കുറഞ്ഞതായിട്ട് കണക്കുകൾ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും എന്താ സംഭവിച്ചത് ഗർഭചിത്രം അനുവദിച്ചപ്പോൾ ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ അവിഹിതമായിട്ട് ഗർഭം ധരിക്കേണ്ടി വന്ന കുഞ്ഞിനെ പ്രസവിക്കുക എന്ന നിർബന്ധിതാവസ്ഥയിൽ നിന്ന് ആ സ്ത്രീ രക്ഷപ്പെടുകയാണ് അങ്ങനെ ജനിച്ച കുഞ്ഞുങ്ങളെ വളർത്തേണ്ടി വരാത്തത് ആ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ മാതാവിൻ്റെ ഇഷ്ടപ്രകാരമല്ലാത്ത ജനിച്ച ഒരു കുഞ്ഞ് അവർ ആ കുട്ടി വളരുമ്പോൾ അവർക്ക് ഒരു കുഞ്ഞിന് ലഭിക്കേണ്ട പരിചരണങ്ങളും പരിലാളനകളും ലഭിക്കാതെ പോകുന്നത് കൊണ്ട് തന്നെ അവൻ കുറ്റ അല്ലെങ്കിൽ അവൾ കുറ്റവാളിയായി വളരാനുള്ള സാധ്യത വളരെ വലുതായിരുന്നു അത് ഇല്ലാതായി ഈ സ്റ്റാറ്റസ്റ്റിക്സ് ഗർഭഛിത്രത്തിനനുകൂലമായിട്ട് ലിബറലികൾ പലപ്പോഴും ഉന്നയി ഉദ്ധരിക്കാറുണ്ട് യഥാർത്ഥത്തിൽ അത് ഗർഭചിത്രത്തിന് അനുകൂലമായ ഒരു വാദം അല്ല അല്ലെങ്കിൽ മാത്രമല്ല മറിച്ച് മനുഷ്യൻ വളരെ പ്രൈവറ്റായി ചെയ്യുന്ന കാര്യങ്ങൾ മറ്റ് പലതിനും പലതിനെയും സ്വാധീനിക്കുന്നതും ബാധിക്കുന്നതുമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത് വളരെ പരസ്പര ബന്ധിതമാണത് ഇത് ഇസ്ലാമിൻ്റെ മാത്രം ഒരു സങ്കല്പമല്ല ബുദ്ധൻ പറയുന്നുണ്ട് അതുള്ളതുകൊണ്ട് ഇതുണ്ട് ഒരു പ്രതിഭാസം മറ്റൊരു പ്രതിഭാസവുമായിട്ട് കൂടി ബന്ധപ്പെട്ടതാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നില് കാൾമാർസ് ജൂയിഷ് ക്വസ്റ്റ്യൻ എന്ന ഒരു ലഘു കൃതി എഴുതുന്നത് ജർമ്മനിയിലെ ജൂതന്മാരുടെ പ്രശ്നത്തെ മതത്തെയും രാഷ്ട്രീയത്തെയും വേർപ്പെടുത്തിയിട്ട് പരിഹരിക്കാൻ കഴിയുമെന്ന ഹെഗലിയൻ സ്കൂളിലെ ചിന്തകന്മാർ മുന്നോട്ട് വെച്ച വാദത്തെ വിമർശിച്ചുകൊണ്ടാണ് മറിച്ച് അങ്ങനെ മതം രാഷ്ട്രീയം ഇങ്ങനെ വേർതിരിച്ചിട്ട് പരിഹരിക്കാൻ കഴിയുന്നതല്ല ജൂതന്മാർ അനുഭവിക്കുന്ന പ്രശ്നമെന്നും ഒരു സമൂഹത്തിൻ്റെ പ്രശ്നമെന്നും ഇത് വളരെ പരസ്പര ബന്ധിതമായ ഒരു കാര്യമാണ് മനുഷ്യൻ്റെ മതജീവിതവും പൊതുജീവിതവും ഒക്കെ അങ്ങനെ വേർതിരിച്ചെടുക്കാൻ കഴിയുന്നതല്ല പരസ്പരബന്ധിതമാണ് എന്നും അതിന് രണ്ടിനും ബാധകമാകുന്ന ഒരു പരിഹാരമാണ് ഇതിനുണ്ടാവേണ്ടത് എന്നതുമാണ് മാക്സ ലഘു കൃതിയിൽ മുന്നോട്ട് വയ്ക്കുന്ന ആശയമെന്നത് അപ്പോൾ ശരീരത്തിൻ്റെ മേലുള്ള എൻ്റെ ശരീരം എൻ്റെതാണ് അതിൻ്റെ മേലുള്ള സ്വയം നിർണയാവകാശം എനിക്കാൺ ഇതാണ് ലിബറലിസം മുന്നോട്ട് വെക്കുന്ന ആശയമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ളൊരാശയമായിരുന്നു ആധുനിക ലിബറലിസം അതിൻ്റെ ആരംഭകാലത്ത് മുന്നോട്ട് വെച്ച മനുഷ്യന് പ്രകൃതിയുടെ മേലുള്ള സ്വയം നിർണയാവകാശം അതീശ അധികാരം എന്ന് പറയുന്നത് അതിൻ്റെ ഫലം എന്തായിരുന്നു ഈ പ്രകൃതിയുടെ മേൽ മനുഷ്യന് എല്ലാർത്ഥത്തിലുമുള്ള അധികാരമുണ്ട് എന്ന വാദത്തിൻ്റെ ഫലമാണ് അനുഭവിക്കുന്ന എല്ലാ പാരിസ്ഥിതിക പ്രശ്നങ്ങളും ആധുനിക ലിബറലിസം അടക്കം അടക്കമിന്ന് അത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം മനുഷ്യന് പ്രകൃതിയുടെ മേൽ എല്ലാവിധ സ്വയം നിർണയാവകാശങ്ങളും ഉണ്ട് എന്ന വാദം വമ്പിച്ച പാരിസ്ഥിതിക തകർച്ചക്ക് കാരണമായെങ്കിൽ വ്യക്തിക്ക് ശരീരത്തിൻ്റെ മേൽ സർവ്വവിധ അവകാശങ്ങളും അധികാരങ്ങളും സ്വയം നിർണയാവകാശവും ഓട്ടോണമസി ഉണ്ട് എന്ന വാദം ഒമ്പിച്ച ധാർമ്മികത്വ കർച്ചയിലേക്കാണ് ചെന്നെത്തുക എന്ന് നമ്മൾ മനസ്സിലാക്കണം മറിച്ച് എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾക്ക് തീർച്ചയായും മറ്റു പലതുമായും പലരുമായും ബന്ധമുണ്ട് അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു പറയുന്നത് അവനവനാത്മസുഖത്തിനാചരിപ്പതു ഗുണത്തിനായി വരയണം നമ്മൾ നമ്മളുടെ സുഖത്തിനായി ആചരിക്കുന്ന ഒരു കാര്യം അത് മറ്റുള്ളവരുടെ ഗുണത്തിനായി കൂടി വരേണ്ടതാണ് ഇതിൻ്റെ അർത്ഥം പ്രൈവസി എന്ന ഒ ഇല്ല എന്നല്ല തീർച്ചയായും ഇസ്ലാമിൽ പ്രൈവസി എന്ന സങ്കല്പം ആധുനിക ലിബറലിസം മുന്നോട്ട് വെക്കുന്നതിന് എത്രയോ മുമ്പ് അതിനേക്കാൾ ശക്തമായി ആ ലിബറലി പ്രൈവസി എന്ന ആശയം ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുണ്ട് മഹാനായ ഉമർ ഉമർമിൽ ഖത്താബിൻ്റെ ചരിത്രത്തിലൊരു സംഭവം നമുക്ക് വായിക്കാൻ കഴിയും അദ്ദേഹം വൈകുന്നേരം റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരാൾ അയാളുടെ വീട്ടിലിരുന്നിട്ട് ഒരു വിശ്വാസി മദ്യപിക്കുന്നത് കണ്ടുഅില്ലാ ഖുൻഹു ആ മനുഷ്യനെ വിളിപ്പിച്ചു നിങ്ങൾ മദ്യപിക്കുന്നത് കണ്ടല്ലോ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ മദ്യപിച്ചിട്ടില്ല നിങ്ങൾ എവിടെയാ എവിടെ നിന്നാണ് കണ്ടത് എവിടെ എപ്പോൾ കണ്ടു എന്ന് ചോദിച്ചു നിങ്ങൾ വീട്ടിലിരുന്നിട്ട് ഇന്ന സമയത്ത് മദ്യപിക്കുന്നത് ഞാൻ കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ ആ പൗരൻ മുറളിയുള്ള കുൻഖുവിനോട് ഒരു കുർആാനിക ശകലമുദ്ധരിച്ചു കൊണ്ട് ചോദിച്ചു വലാ തേജസ്സസു നിങ്ങൾ ജാസൂസിൻ്റെ പണി ചാരപ്പണിയെടുക്കരുത് ചൂഴ്ന്നന്വേഷിക്കരുത് എന്ന് പറഞ്ഞത് അമീറുൽ മുക്മിനീന് ഭരണാധികാരിക്ക് ബാധകമല്ലേ എന്നദ്ദേഹം ചോദിച്ചു ഉമറദുള്ള ഖുൻഹു ധാർമ്മികമായി ഇസ്ലാമിക ധാർമ്മികതയുടെ മുമ്പിൽ മുട്ടുന്നത് നമുക്ക് കാണാൻ കഴിയും പക്ഷേ അദ്ദേഹത്തോട് പിന്നീട് മദ്യപിക്കരുതെന്ന് പറയുന്നതും ശാസിച്ച് വിടുന്നതും ഒക്കെ കാണാൻ പറ്റും അതിൻ്റെ അർത്ഥം ഒരാൾ സ്വകാര്യതയിൽ ചെയ്യുന്ന ഒരു കാര്യത്തെ പിന്നെ അതിനെ വിലക്കാൻ ആർക്കും അധികാരമില്ല എന്നല്ല അത് സ്വകാര്യതയിൽ തെറ്റ് ചെയ്യുക എന്നത് ഒരാളുടെ റൈറ്റ് ആണ് എന്നല്ല മറിച്ച് സ്വകാര്യത എന്ന ഒന്നുണ്ട് അതിലേക്ക് ഇടിച്ചു കയറാൻ ഭരണകൂടത്തിന് അധികാരമില്ല എന്നത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് അതിൻ്റെ അതിൻ്റെ പ്രാഥമിക അതിൻ്റെ ഏറ്റവും വലിയ ബേസ് അവകാശം റൈറ്റ് എന്നതല്ല ഈ ഒരു പരികൽപ്പനയാണ് സ്വർഗതിയെ ഉൾപ്പെടെ വെള്ളപൂശുന്നതിന് കാരണമായിട്ട് വർദ്ധിക്കുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏത് സമൂഹത്തിലും ഒരു ഇസ്ലാമിക സമൂഹത്തിലാവട്ടെ അല്ലാത്ത സമൂഹത്തിലാവട്ടെ മനു മനുഷ്യരുടെ ഏത് സമൂഹത്തിലും രാഷ്ട്രീയത്തിൻ്റെ മനുഷ്യരുടെ ഭൗതികമായ നിലനിൽപ്പിൻ്റെയും പ്രോസ്പെരിറ്റി അവരുടെ എല്ലാം അടിത്തറ എന്ന് പറയുന്നത് ധാർമ്മികതയാണ് ആ ധാർമ്മികതയ്ക്ക് കീഴിലുള്ള ഒരു കാര്യമാണ് അവകാശം എന്ന് പറയുന്നത് അവകാശത്തിന് കീഴിൽ ധാർമ്മികത എന്നതല്ല ധാർമ്മികതയ്ക്ക് കീഴിൽ അവകാശം എന്നതാണ് അവകാശം എന്നതും ഒരു മോറൽ ക്വസ്റ്റ്യനാണ് ഇഷ്യൂ ആണ് അവകാശത്തിൻ്റെ അടിസ്ഥാനം എന്താണ് നീതി എന്നതാണ് നീതി ഒരു ധാർമ്മിക വിഷയമാണ് നീതി പാലിക്കപ്പെടണം എന്നത് ഒരു ധാർമ്മിക വിഷയമാണ് അപ്പോൾ ധാർമ്മികതക്കു മേലെ നിൽക്കുന്ന ഒരവകാശം എന്നത് ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുകയില്ല അത് അംഗീകരിക്കപ്പെട്ടാൽ തീർച്ചയായും അത് വമ്പി ഒരു നാഗരീകതയിലെ ഒമ്പിച്ച ധാർമ്മിക തകർച്ചക്ക് അത് കാരണമാകും മനുഷ്യൻ്റെ ഭൗതികമായ നിലനിൽപ്പ് ഉറപ്പുവരുത്തുക എന്നതാണല്ലോ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനമെന്ന് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സത്വപ്രഖ്യാപനങ്ങളിലൂടെ മനുഷ്യ സമൂഹത്തിൻ്റെ പൊതുവായ ധാർമ്മിക നിലനിൽപ്പ് അപകടത്തിൽപ്പെടുന്നു എങ്ങനെ അപകടത്തിൽപ്പെടുന്നു എന്ന് ചോദിച്ചാൽ കുടുംബജീവിതത്തിന് നേരെയുള്ള ഒമ്പിച്ച കടന്നാക്രമണമാണ് ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ അസർഷനുകളും സ്വത്ത് പ്രഖ്യാപനങ്ങളുമൊക്കെ നടത്തുന്നത് കാരണം കുടുംബം നിലനിൽക്കുന്നത് മനുഷ്യൻ്റെ ജൈവികമായ ഒരാവശ്യത്തിൻ്റെ പുറത്ത് മാത്രമല്ല കുടുംബം മനുഷ്യന് നൽകുന്ന ആവശ്യങ്ങൾ രണ്ടെണ്ണമാണ് ഒന്ന് ലൈംഗികമായ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുക എന്നതാണ് മറ്റൊന്ന് സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുക എന്നതാണ് ഇത് രണ്ടും വേണമെങ്കിൽ കുടുംബവാഹ്യമായിട്ടും മനുഷ്യന് സാക്ഷാത്കരിക്കാൻ കഴിയും എന്നിട്ടും വലിയ അധ്വാനം ചെലവഴിച്ച് മനുഷ്യർ കുടുംബം നിലനിർത്തുന്നതിൻ്റെ കാരണം ആ കുടുംബത്തെ താങ്ങി നിർത്തുന്ന വലിയൊരു ആശയ സാംസ്കാരിക മണ്ഡലം മനുഷ്യനുണ്ട് എന്നുള്ളതാണ് ആ ആശയ സാംസ്കാരിക മണ്ഡലത്തിന് നേരെയാണ് സ്വർഗ ലൈംഗികതയുടെയും അതേപോലെ മറ്റു പല ലൈംഗിക വൈകൃതങ്ങളുടെയും ആശയാവലികൾ ആക്രമണങ്ങൾ നടത്തുന്നത് ഇതിന് സമൂഹത്തിൽ സ്വീകാര്യത ലഭിക്കുമ്പോൾ മനുഷ്യനൊരു കുടുംബജീവി അല്ലാതായിത്തീരും അത് ക്രമേണേ മനുഷ്യ സമൂഹത്തിൻ്റെ വലിയ വമ്പിച്ച തകർച്ചയ്ക്ക് കാരണമായി തീരുകയും ചെയ്യും അതേസമയം സ്വർഗാനുരാഗികള ഉൾപ്പെടെയുള്ള ഏത് തെറ്റ് ചെയ്യുന്ന മനുഷ്യർക്കും മനുഷ്യരെന്ന നിലക്കുള്ള അവകാശങ്ങളുണ്ട് മനുഷ്യരുടെ സ്വർഗാനുരാഗി എന്ന നിലക്കുള്ള അവകാശവും സ്വർഗാനുരാഗിയുടെ മനുഷ്യൻ എന്ന നിലക്കുള്ള അവകാശവും വ്യത്യസ്തമാണ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സ്വവർഗാനുരാഗിയുടെ മനുഷ്യൻ എന്ന നിലക്കുള്ള അവകാശത്തെ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്നു ഉറപ്പുവരുത്തുന്നു അതേസമയം ഒരു മനുഷ്യൻ്റെ സ്വവർഗാനുരാഗി എന്ന നിലക്കുള്ള അവകാശത്തിനൊപ്പം നിൽക്കുക ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമായ കാര്യമല്ല കാരണം അത് സ്വർഗാനുരാഗിയായ ആ മനുഷ്യൻ്റെയും അയാളുമായി ബന്ധപ്പെട്ട മറ്റ് മനുഷ്യരുടെയും മറ്റ് വിശാലമായ എല്ലാ മനുഷ്യരുടെയും നിലനിൽപ്പിൻ്റെ അടിവേരറുത്തുകളയുന്ന ഒരു കാര്യമാണ് അതിന് കൂട്ടുനിൽക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെയും അവളുടെയും അവരുടെ കുടുംബത്തിൻ്റെയും അവരുൾക്കൊള്ളുന്ന മൊത്തം മനുഷ്യരുടെയും അടിവേരറുക്കുന്നതിന് കൂട്ടുനിൽക്കുക എന്നതാണ് വാഹൃത വാന അനിൽ അഹമ്മദല്ഹിറബുൽ ആലമി